Hey guys, welcome back to Nick Vlogs. Welcome to another video. In this video, I am decision to go on. That continuous on a daily basis grind vlogs are open up on a corchudi and the life road in the Kundu. Ningle Kara the Niklos in the Kara the Rogum, so Ella don't support here. Sherikim Parna Pandu Total Agro and daily vlogs are a camera. It's not easy, Kanishandal. I'm not sure if you're going to be able to do this. I'm not going to be able to do this. Lights and carrying like every day, and Uri Vichiran, so other on taking Amka and Vandi load and air upload. But a personal logic either every day can the wood pitto, every day, oh, shelf report, every day, Anna, other me apartana, Ritala. Oh, your room and the iron care it later. The shelf every day, and the latch on a contapathing apartment, and an angling tapir, and he didn't the mail on the Are Hello, Ningle, what are you doing? Oh, what are you doing? Yes, we are going to get the stock. Actually, we are going to get the stock. We are going to get the stock speakers. Yes, we are going to get the stock. We are going to get the stock. Ojo Boda, end of Pune. He's a one even in Pondarna. Oh, then the remote met a drone in the Ire Sanjana. Sana ending in the Parthana. Another end of Nashi, so much. Amen. Sarilla. Sarilla. Yes. I'm okay. HR, web development, product management, analytics, and Android development. ഏകദേശം 16 കോടി വർത്ത് ഉള്ള ജോബ് ഡെലിവർ ചെയ്തിട്ടുണ്ട് റീ ലെവൽ. കഴിഞ്ഞ മാസം തന്നെ 15 ലക്ഷം വർത്ത് ജോബ് ആണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ പ്രൊഫൈൽ നിങ്ങൾക്ക് ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. കാര്യം ഇത് നടത്തുന്നത് തന്നെ ഓൺലൈൻ ആണ് കേട്ടോ. അത് മാത്രമല്ല അവരുടെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ 700 മാർക്ക് ഇന്ന് ഇപ്പോ 500 മാർക്ക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പൊളിയല്ലേ? സ്വന്തം ടെസ്റ്റ് നടക്കുന്ന ദിവസം നമുക്ക് തന്നെ തീരുമാനിക്കാം. അത് മാത്രമല്ല കാൻഡിഡേറ്റ്സിന്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി റീ ലെവൽ അവർക്ക് എക്സൈറ്റിംഗ് ഗുഡീസ് അയച്ചു കൊടുക്കും എവറി മന്ത്. പിന്നെ ടോപ്പ് കാൻഡിഡേറ്റ്സിന് അവർക്ക് ആപ്പിൾ പ്രൊഡക്ട്സ് വരെ അയച്ചു കൊടുക്കാറുണ്ട്. ഒരു സിംഗിൾ ടെസ്റ്റ് നിങ്ങളുടെ കരിയർ തന്നെ മാറ്റി മറിച്ചേക്കാം. ആൻഡ് ഇറ്റ്സ് ആബ്സലൂട്ട്ലി ഫ്രീ. ഉറപ്പായിട്ടും താല്പര്യമുള്ളത് ചെക്ക്ഔട്ട് ചെയ്യാൻ ലിങ്ക് ഈസ് ഇൻ ഡിസ്ക്രിപ്ഷൻ. നേരെ അങ്ങ് സൈൻ അപ്പ് ചെയ്യാം. തപ്പി തപ്പി വന്നപ്പോൾ ഇത് കുറേ അധികം ഐറ്റംസ് കിട്ടും. ഇതൊക്കെ ഞാൻ കാണിച്ചത് ഇത് നമ്മുടെ പഴയൊരു റിമോട്ട് കൺട്രോൾ ചോപ്പർ. ഈ സാധനം ഇപ്പോഴും വർക്കിംഗ് ആണെന്നതിൽ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നാളെ മറ്റൊരു ടെസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്ത് വെക്കണം ആദ്യമേ. എൻ്റെ മോനെ
എൻ്റെ പഴയ ചെറിയ മിനി ഡ്രോൺ ഇത് കണ്ട് കയ്യിൽ അത്രയേ ഉള്ളൂ. ഇവനെ കൂടി നമുക്കൊന്ന് ചാർജ് ചെയ്ത് പറത്തി നോക്കണം. പക്ഷേ ഇത് ഇവന്മാരുടെ കൺട്രോൾസ് ഒക്കെ തപ്പിയെടുക്കണം. ഇത് മറ്റേ ഇൻഫ്രാറെഡിൻ്റെ കൺട്രോളാണ്, ഇത് ഇവൻ്റെ കൺട്രോളാണ്. ഇവൻ്റെ കൺട്രോൾ തപ്പിയെടുക്കണം, അതൊരു ടാസ്ക്. പിന്നെ ഒരു പഴയ ഒരു ലാപ്ടോപ്പ് പഴയാ പോങ്ങോ. എൻ്റെ മോനെ ഇപ്പോഴും പെർഫെക്റ്റ് കണ്ടീഷൻ, ഈ സാധനം ഇപ്പോഴും വർക്കിംഗ് ആണ്. ചാർജ് കാണോ? ഏയ് ഗൈസ്, നമ്മുടെ കോഡ് കോപ്റ്റർ, ഇവൻ്റെ നാല് വിങ്സ് ഉള്ള കോഡ് കോപ്റ്റർ എന്ന് പറയുന്നത്, കോഡ് കോപ്റ്റർ റിമോട്ടർ കിട്ടി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് ഫുള്ള് ലീക്കാണ്, ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്, ബാറ്ററി ഫുള്ള് ലീക്കായിട്ട് ഇതിൻ്റെ അകത്ത് അങ്ങ് കിടക്കുവാണ്. വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ട്. ഈ തുരുമ്പടിച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. മമ്മിയൊക്കെ ഞാൻ വരാൻ വേണ്ടിയിരിക്കുകയാണ്, നേരെ അങ്ങ് കറങ്ങാൻ വേണ്ടി പോയി. എന്നാലും ഒന്ന് പറഞ്ഞിട്ട് പോകാതില്ല. നമ്മുടെ വീസിൻ്റെ കോലം കണ്ട പൊടി, ഈ ബ്ലാക്കിൻ്റെ പ്രശ്നം അതാണ്. എല്ലാ ദിവസവും കഴിക്കണം, ഒന്ന് നോക്കി പൊടിയുണ്ട്. നൈസ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ, ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് ഉള്ള പൊടിയെല്ലാം കൂടി ഇങ്ങോട്ടങ്ങ് വലിച്ചു കയറും. ബീസ്റ്റേ, നോ വറി, ഐ കാച്ച് യു. ഇപ്പൊ പറഞ്ഞ് നിർത്തി ഉള്ളത് രണ്ടുപേരും കൂടി കറങ്ങാൻ പോയത് എവിടെ പോയി? സത്യം പറഞ്ഞു മാച്ചിങ് 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 പോളി ഓഫ് ദി ഇന്ത്യ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവനെ കൊണ്ടുപോകുന്നില്ല, ഈ വണ്ടി കൊണ്ടോ. ഈ വിട്ടോ, ഞാനിത് കൊണ്ടുപോയിക്കോളാം. ഇവിടെ ഇട്ടോ, ഇങ്ങോട്ട് ഇട്ടോ, ഞാനിത് കൊണ്ടുപോയിക്കോളാം. ആ ഡോറാക്കണം. അപ്പോൾ നമ്മുടെ ബീസ് കൂട്ടിന് ഇന്ന് കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ പോവാണ്. പ്രത്യേകിച്ച് ഈ റോഡ് കണ്ടീഷനിൽ ഇവൻ ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് ശരിയാവത്തില്ല. എടോ, നിങ്ങളുടെ വണ്ടിയുടെ അടി കണ്ട, ഏണി വെച്ച് കയറണം അതിൻ്റെ മേളിൽ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ വണ്ടി എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഒരു കല്ല് കയറി കഴിഞ്ഞാൽ അവര് വേദനിക്കും. അവൻ പാവം, അവൻ കുട്ടിയല്ലേ. മമ്മി എന്താ പറഞ്ഞ, അവൻ കുട്ടിയല്ലേ, വേദനിക്കും. എനിക്ക് വല്ലതും കൊണ്ടുവന്ന ചുമ്മാ കറങ്ങാറങ്ങുവാണ്. എൻ്റെ അമ്മ എന്തോ ചൂടാണ് കൈ നോക്കി ഒഴുകിക്കൊണ്ടിരിക്കണോട്ടാ. ഒടുക്കത്ത വെയില്, ഇന്നലെ മഴ പെയ്തതിൻ്റെ സകല എഫക്റ്റും ഇന്ന് കിട്ടാനുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ജോണിനെ വിളിച്ചിട്ടുണ്ട്. ജോണിനെ ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു യൂട്യൂബ്, നമ്മുടെ ജങ്കു വെച്ചാണ് ഓൾഡ് ഫുഡ് ഹാബിറ്റ് ഒരു ചാനലുണ്ട്. അപ്പോൾ അവനെ കൂടി ആയിട്ട് നമുക്കൊന്ന് കറങ്ങാം. എനിക്ക് ബേസിക്കലി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ അബിടുത്ത് പോവണം. അബിടുത്ത് പോയി വണ്ടി വരുന്നുണ്ട്. ഞാൻ മാറ്റത്തന. ഓക്കെ ഗോ. ആ പോട്ടെ പോട്ടെ, ടിങ് 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 ടിങ്. സോ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി വേണം, ബിക്കോസ് ഡെയിലി വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അതേപോലെ ബാറ്ററി ഡ്രെയിനോ രണ്ട് ഇതെന്താ കറുത്തിരിക്കുന്നത്, ആ രണ്ട് ബാറ്ററിയെങ്കിലും വേണ്ടി വരും. സോ ബാറ്ററി മൈസായിട്ട് ഒപ്പിക്കണം. പിന്നെ ഒരു കൊറിയർ വന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ അതും ഒന്ന് ഒപ്പിക്കണം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മോനായിയുടെ അകത്ത് കയറിയിരിക്കുകയാണ്. നല്ല അഴുക്കുണ്ടല്ലോ. ഈ സാധനമൊക്കെ കുറച്ചെങ്കിലും അഴുക്ക് എൻ്റെ വണ്ടിയിൽ വന്നിരുന്നു, നമ്മുടെ ബി എമ്മിൽ വന്നിരുന്നെങ്കിലുണ്ടല്ലോ. മമ്മി വഴക്ക് പറഞ്ഞ് കൊന്നേനെ. ഇപ്പോൾ നമുക്ക് ജോണിനെ വിളിക്കാൻ വേണ്ടി പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം പരിപാടി ഉണ്ടായി. അബീനെ ഒന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. റോഡ് കണ്ട ഗൈസ്, ഈ ഒരു കണ്ടീഷനിലുണ്ടല്ലോ. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ബി എം ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലൊക്കെ തെറിച്ച് ആകെ സീനോ. അപ്പോൾ ഒരു കണക്കിനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആൻഡ് ഒരു മാസമായി കേട്ടോ ഈ വണ്ടി കയറിയിട്ട്. അതങ്ങനെ കൈ കിട്ടിയിട്ടുണ്ടേ. മമ്മി ഫുൾ ടൈം ഇതിൻ്റെ അകത്തല്ലേ. ഹലോ മിസ്റ്റർ ജോൺ. യെസ്, കം ഓൺ, കയറി വാ. ബെൽറ്റ് ഇട്ടോ. അപ്പൊ ചേട്ടന് പോണമല്ലോ. ചേട്ടൻ പോകാൻ പറ്റുമോ ഇല്ലയോ? ആ ഓ, അപ്പൊ ബീസ്റ്റ് ആണെങ്കിൽ ആകെ സീനായിരുന്നെ. എങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടുകാർ, എങ്ങനെയുണ്ട്? ഹായ് പറഞ്ഞേക്ക്. ഇതൊന്നും കണ്ടില്ലല്ലേ. നമ്മുടെ ദീക്ഷിതല്ല, അബിയുടെ വണ്ടിനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ കൂട്ടുകാരെ തോന്നി അബി നമ്മളെ കിട്ടിയ വണ്ടി. നീ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പറാണ് കേട്ടോ. അല്ലേ, അടിപൊളി വണ്ടി. അങ്ങനെ നമ്മൾ കൊറിയർ ഓഫീസിൽ വന്നിരിക്കുവാണ്. താക്കോളൊന്നും വേണ്ട. ചേച്ചി ഐ ഡി കാർഡ് ചോദിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഞാൻ തന്നെ ഇടണം. അല്ല ചേച്ചിക്ക് എന്നെ അറിയാം, ഞാൻ സിനിമ വന്നെടുക്കുന്നതല്ലേ. ഓക്കെ ചേച്ചി, താങ്ക് യു. ഇപ്പൊ കിട്ടിയേനെ. ആഴ ലീക്കല്ലോ എ സിയുടെ. അമ്മേ എന്നാ ചൂടാ.
എന്താ സാധനം നോക്കട്ടെ. ഓ വാവിൻ്റെ എന്താ സാധനമാണ് എടാ, വാവിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം അടിപൊളി ആണ്, എനിക്ക് ഇഷ്ടം, നല്ല ക്വാളിറ്റി സാധനമാണ്. ഇപ്പൊ ഇത് മറ്റേ അടുത്തൊരു പ്രൊമോഷൻ വേണ്ടി വന്ന സാധനമായിരിക്കും, അടിപൊളി. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇവര് ഓൾറെഡി ഭയങ്കര ഘാരമായ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകും, മടി നിർത്താൻ വേണ്ടിട്ട് എല്ലാ ദിവസവും ഞാൻ സംശയം എല്ലാരും പറയുന്നു, എല്ലാരും പറയുന്നു ഞാൻ നിക്കലിനായിട്ട് എന്താ കുഴപ്പം, എന്ത് കുഴപ്പം, സത്യം പറഞ്ഞ എന്താ കുഴപ്പം, സത്യം പറഞ്ഞു എന്താ കുഴപ്പം, എനിക്കറിയത്തില്ല എന്താ കുഴപ്പം, എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു. സത്യമാണ് ഈ ഞങ്ങള് തമ്മിൽ വേറെ ഗ്യാപ്പ് സീനൊന്നുമില്ല, ഈയിട്ട് ഭയങ്കര ബിസി, ഇങ്ങനെ ഇവിടെ ഒന്നും കാണത്തില്ല, ഇങ്ങനെ എറണാകുളം അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ കോഴിക്കോട്. ഞാൻ സ്വന്തമായിട്ടൊന്ന് ഒന്ന് എന്താ ക്രിയേറ്റിവിറ്റി ബ്രേക്ക് ഡൗൺ എന്ന് പറയത്തില്ലേ, അതേപോലെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത അത്രേ ഉള്ളൂ. പക്ഷെ അത് അത് തോന്നി, അതല്ല എന്റെ ഫേസ് മനസ്സിലായി. ഇപ്പൊ രണ്ടാമത് ചത്തിഞ്ഞ് വീഡിയോ എടുത്തോണ്ടിരിക്കുക. എങ്ങനെ ഉണ്ട്, എന്നതാണ് ഇത് മാൻഷനോ? ഗൈസ്, ഇതാണ് എന്റെ യൂട്യൂബ് മണി കൊണ്ട് ഉണ്ടാക്കിയ എന്റെ യൂട്യൂബ് വീട്. ഓ യേ, കിഡിലൻ തമ്പിലല്ല ഇത് നോക്കി, എങ്ങനെയുണ്ട് ഇത് നോക്കി, എന്താ കിഡിലൻ തമ്പിൽ, ഇതാണ് എന്റെ കഴിഞ്ഞ വീഡിയോ തമ്പിൽ. അപ്പൊ എന്താ പരിപാടി? ബ്രോ കുറച്ച് ടൈലും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പോണായിരുന്നു, അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ ഓടി വന്നത്. ഞാൻ അബിക്ക് ഒരു കാര്യം കൊടുക്കാമെന്നാണ്, ഈ ചെറുക്കനാണെങ്കിൽ ഓ മരമടീനെ വീഡിയോ എടുത്തില്ല, അതൊന്നും ആ കാര്യം പറയാം. ജോണിന്റെ, നമ്മുടെ ജോണിന്റെ ഒരു കിടിലൻ ചാനലുണ്ട്, ഓൾഡ് ഫുഡ് ഹാബിറ്റ് അല്ലേ, കാര്യം പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെ സംഭവം. അപ്പം ഡിസ്ക്രിപ്ഷനിൽ സാധനം കൊടുത്തോണ്ട് നേരെ കയറി അങ്ങ് മിന്നിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുക. കാര്യം ഞാൻ എന്താ പറയുക, നല്ല നല്ല സാധനങ്ങളാണ് ചെയ്യുന്നത്, കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കുറച്ച് നല്ല ചെയ്യുന്നത് ചെയ്യാനുണ്ട് കേട്ടോ. ബാക്കി സംഭവിച്ചുള്ള ബാക്കി പോളി ആയിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മള് ക്ലിയർ ചെയ്യുന്നില്ല. തുടക്കമല്ലേ, തുടക്കം എന്റെ വീഡിയോ ഒക്കെ തുടക്കം കണ്ടോണ്ടാ. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് ബ്രോ, ഈ 90 ലക്ഷത്തിന്റെ വണ്ടി എങ്ങനെ നമ്മൾ കരിസ്ഥമാക്കി എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വണ്ടി എന്ന് പറയുമ്പം വണ്ടിയുടെ ബ്രാൻഡ് ന്യൂ വില എന്ന് പറയുമ്പോൾ 90 ലക്ഷം രൂപയാണ്. പക്ഷേ ഇത് നമ്മൾ സെക്കൻഡ് എടുത്താണ്, 2018 മോഡല്, 52 ലക്ഷത്തിനടുത്താണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും, നമ്മൾ ചെറിയ യൂട്യൂബറിനെ സംബന്ധിച്ചോളം നമുക്ക് ഒരിക്കലും യൂട്യൂബിൽ നിന്ന് കിട്ടത്തില്ല. കാര്യം നമുക്ക് ഒന്നാമത് നമ്മൾ ചെറിയ ആൾക്കാരല്ലേ, അതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് എല്ലാം കൂടി, യൂട്യൂബിൽ നിന്നും എൻ്റെ സേവിങ്സും എൻ്റെ നമ്മുടെ 3 വണ്ടി, നമ്മുടെ XUV, BMW ബൈക്ക്, i10 വണ്ടി, ഇതെല്ലാം 1 വർഷം പഴക്കമുള്ള, 1-2 വർഷം മാക്സിമം 2 വർഷം പഴക്കമുള്ള വണ്ടികളാണ്. ഇതെല്ലാം കൂടി തൂക്കി വിട്ടിട്ടാണ് നമ്മൾ അതെല്ലാം കൂടി 52 എടുത്തത്. ഓ, നിനക്ക് വേറെ കാര്യം അറിയാം ജോണേ, നമ്മൾ ആദ്യം നോക്കി വണ്ടി ഏതാ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുകൊടു. അയ്യോ, അതിന് മുമ്പ്, തൊട്ട് മുമ്പ് പോരട്ടെ, കൂപ്പർ. യെസ്, അതേ സുഹൃത്തുക്കൾ, നമ്മൾ മിനി കൂപ്പറാണ് എടുക്കാൻ പ്ലാൻ ഇട്ടുണ്ടെന്ന്. കാര്യം ഞാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ ആ സ്ലോട്ടില്ലടാ, 2 മതിലും ആ ഏരിയയിൽ കിടക്കുന്ന ഒരു വണ്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അൺബോക്സിങ് എടുത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫിഷിംഗ് ബ്രിങ്സ് നോക്കിയാലും കൂപ്പർ, പിന്നെ കൂപ്പർ എടുത്താൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞത്. അത് പിന്നെ ഞാൻ എൻ്റെ ഡ്രീംസ് തന്നെ ഞാൻ അങ്ങനെ, പിന്നെ ഞാൻ നോക്കിയത് കൂപ്പർ കൺവേർട്ടബിൾ, അതില്ലായിരുന്നല്ലോ, കൺവേർട്ടബിൾ എടുക്കാൻ വേണ്ടി. പക്ഷെ ആ സാധനത്തിന് നല്ലൊരു ബ്രാൻഡ് മോഡൽ കിട്ടി, അപ്പോഴാണ് പ്രതീക്ഷിക്കുന്ന ബീസ്റ്റ് കൂട്ടിൻ്റെ റിമോട്ട് കയ്യിലോട്ട് വരുന്നത്. റിമോട്ട് പ്ലസ് വേറെ കാര്യമുണ്ട്, വണ്ടി എടുത്തു കഴിഞ്ഞിട്ടാണ് എൻ്റെ അനിയൻ പറഞ്ഞപ്പോഴാണ് വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ എന്ന് കിടപ്പുണ്ട്, നിക് ബ്ലോക്സിൻ്റെ എന്ന് കിടപ്പുണ്ട്. സോ ഈ വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വിധിച്ചൊരു വണ്ടിയായിരുന്നു. അങ്ങനെ കണ്ണും പൂട്ടി അങ്ങ് എടുത്തു അല്ലേ, എല്ലാം പെട്ടതാ, എല്ലാം വളരെ പെട്ടതാ. എടാ, ഇവിടെ സംസാരിച്ചത് കാര്യമില്ല, നമുക്ക് പോകണ്ടേ, പിന്നെ പുറപ്പെടും. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 ഒക്കെ പടച്ചിലേക്ക് അങ്ങോട്ട് വന്നെങ്കിൽ ഇരിക്കും, പുറപ്പെടും. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ഈ സാധനം എഡിറ്റ് ചെയ്തിട്ട്. അപ്പം ചോദിക്കട്ടെ, നമ്മുടെ ബീസ്റ്റ് കൂട്ടറല്ലേ, ബ്ലാക്ക് അല്ലേ, ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ആകെ സീലായിക്കൊണ്ടിരിക്കണം, അതൊന്ന് കളറ് മാറ്റിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? നല്ല തീരുമാനം അല്ലേ, നല്ലൊരു തീരുമാനം. എനിക്ക്, ഞാൻ മമ്മിയുടെ അടുത്തൊക്കെ പറഞ്ഞു നോക്കി, മമ്മി ഇങ്ങനെ
ഇങ്ങനെ നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ കളർ അടിക്കണ്ട അടിക്കണ്ട എന്ന് പറഞ്ഞ് നിൽക്കണം. ബ്ലാക്കിന് ദൂരത്തുനിന്ന് വരുമ്പോൾ അറിയണം. ബ്ലാക്ക് എന്ന് ഒരു കാര്യം ഉണ്ടോ, ബ്ലാക്കിന് അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, നമുക്ക് ഒന്നാമത്തെ എല്ലാം ഒത്തിറങ്ങി സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പോഴത്തേക്കും എല്ലാം ഒത്തിറങ്ങിയൊരു ക്യാരക്ടർ കിട്ടത്തില്ല. എനിക്ക് അതിൻ്റെ കളർ മാറ്റിയാക്കൊള്ളുന്നുണ്ട്. സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ പറ ഒരു നല്ലൊരു കളർ താഴെ സജസ്റ്റ് ചെയ്യും നമുക്ക് വെച്ചാലോ. ഉറപ്പായിട്ടും ആ എനിക്കൊരു ആഗ്രഹമാണ് നമ്മുടെ വണ്ടി നല്ല ബ്ലിങ്ക്ഡ് ഔട്ട് ആയിട്ട് നിൽക്കണം. ഏ ഒരു യൂണിക്ക്. ചിലർ പറയും മറ്റേ സ്റ്റിക്കർ ഇല്ലീഗൽ ആണെന്ന്, അതുകൂടെ നമുക്ക് അന്വേഷിക്കേണ്ടി വരും. സ്റ്റിക്കർ ആണോ ചെയ്യാൻ വെക്കാതെ പെയിന്റിംഗ് ആണോ? പെയിന്റിംഗ് ആയിരിക്കത്തില്ല. പെയിന്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് ആ എക്സ്പെൻസീവ് മാത്രല്ല, എങ്ങനെ പോലും ഒരാഴ്ച വണ്ടി ഇടേണ്ടി വരും, പിന്നെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ സ്റ്റിക്കർ ലീഗൽ ആണോ എന്ന് ഇപ്പൊ നമുക്ക് വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. അവര് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ മോഡിഫിക്കേഷന്റെ കാര്യമുണ്ടല്ലോ, ഇതെല്ലാം മോഡിഫിക്കേഷന്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പൊ ഈ മോഡിഫിക്കേഷന്റെ ഇത് പറയുമ്പോഴത്തേക്കും എന്താണ് കറക്റ്റ് സത്യം എന്ന് ആർക്കും ഉരുപ്പെടുത്തുക, അതാണ് സംഭവം. നമുക്ക് അല്ല ഇൻകേസ് ലീഗലായ സാധനങ്ങൾക്കും ചിലപ്പോൾ നമ്മൾ പെറ്റി കിട്ടിയിരിക്കും. ഇപ്പൊ എല്ലാ മനസ്സിലായി, നമുക്ക് കറക്റ്റ് റൂൾസ് അറിയത്തില്ല. അപ്പം എന്തായാലും ഞാൻ വണ്ടിയുടെ കളർ മാറ്റാൻ പോകും, അത് ഞാൻ തീരുമാനിച്ചു. കാരണം ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ, പക്ഷെ എന്നാലും ഒരു ഇത് വേണ്ടേ. നമ്മളിപ്പോ എവിടെ അറിയാം നിനക്ക്? ഇപ്പൊ മാരാരികളും നമ്മുടെ ആലപ്പുഴയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലൊക്കേഷൻ ആണ് മാരാരികുളം. മാരാരികുളം റിസോർട്ട്, മാരാരികുളം ബീച്ച് എല്ലാം പൊളി വൈബാണ്. ആലപ്പുഴയിൽ ഈ മോഡിഫിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ ആലപ്പുഴയില് കാട്ടൂരില് മറ്റേ ആ ക്യാമറ വെച്ചിട്ടുണ്ട്, പുതിയ MVD ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിന്റെ വാതിക്കല്. ആണോ? കാട്ടൂർ സ്കൂളിന്റെ വാതിക്കൽ. ഞാൻ ഈ സാധനം ഇതുവരെ കണ്ടില്ല, നമുക്ക് ഇന്ന് പോയി കാണാം എന്താ സംഭവം നോക്കട്ടെ. ഞാൻ നേരത്തെ കണ്ടു ഒരു പണി വരാൻ ചാൻസ് ഉണ്ടോ അതുപോലെ. നിനക്ക് പണിയാ? എന്തിന്റെ? അതിപ്പോ പറയുന്നില്ല. പണി കിട്ടി കഴിഞ്ഞിട്ട് പറയാം. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിടിക്കും, ഹെൽമെറ്റ് ഇല്ലാതെ പോയാ എല്ലാം ഓട്ടോമാറ്റിക്. മാസ്കിന് അതറിയത്തില്ല, മാസ്കിന്റെ സീൻ അറിയത്തില്ല. മോഡിഫിക്കേഷൻ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാച്ച് ചെയ്യും. ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ്. എടാ ഇതൊക്കെ വരുവാടാ കറക്റ്റ് ടൈമില്. ഇതെല്ലാം ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാടാ കാട്ടൂര് നമ്മുടെ സ്വന്തം കാട്ടൂരിൽ എങ്ങനെ ഇത്ര ചെറിയൊരു ചെറിയൊരു ഗ്രാമമായിട്ട് എങ്ങനെ വന്നടാ അത്? ഞാനത് വേറെ എത്രയോ സ്ഥലങ്ങൾ വരാം. MVD ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്. സുഹൃത്തുക്കളെ നമ്മളിവിടെ എത്തി, ഞാൻ ശരിക്കും വിശ്വസിച്ചില്ലാട്ടാ. പക്ഷെ ലിസ്റ്റ് പ്രകാരം നമ്മൾ കാട്ടൂര്, ഇതാണ് സാധനം. ഇതെന്താ ഈ സാധനം? ഈ കറുത്ത സാധനം ഫ്ലാഷ് ആണ്, സോളാർ പവർ. സ്പീഡ് എനിക്ക് തോന്നുന്നു എങ്ങനെ ഇത് കണ്ടിട്ടെങ്കിലും പറ്റിയോ? ഇൻകേസ് മറ്റേ മാസ്കിന് പ്രശ്നമുണ്ടോ? അങ്ങോട്ടാണല്ലോ ക്യാമറ. ശരിക്കും ശ്രദ്ധിക്കണം, കാര്യം ഈ ഒരു സാധനമുണ്ടല്ലോ എങ്ങനെ പോയാലും നമ്മൾ പോലും അറിയാതെ കരുതി. ഇപ്പൊ തന്നെ രണ്ടുപേര് പോകുന്നുണ്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട്. ഇതൊക്കെ നേരെ പിടിക്കും, ഉറപ്പാണ്. ഭയങ്കര എഫിഷ്യന്റ് ആണല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, കാട്ടർ സ്കൂളിന്റെ വാതിക്കൽ തന്നെ വെച്ചിട്ടുണ്ട് സാധനം. കാട്ടർ സ്കൂൾ മാത്രല്ല, ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ തന്നെ ഈ ഒരു സാധനം ഉണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ നേരെ ബില്ലടിച്ച് വീട്ടിൽ വരും, ഫൈൻ അടിച്ച് വീട്ടിൽ വരും. അതെ, അടുത്ത ആള് ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ടുണ്ട്. ഇവർ രണ്ട് ഹെൽമെറ്റ് ഉണ്ട്. ഇത് ഇതെല്ലാം പിടിക്കും കേട്ടോ, എത്ര സ്പീഡിൽ പോലും പട്ടപട്ടേന്ന് പിടിക്കും. ഹൈലി എഫിഷ്യന്റ്. അടുത്തത് ട്രിപ്പിൾ. ആ ഇപ്പൊ ട്രിപ്പിൾ അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കളക്ഷൻ കൂടുതലേ ഇവിടെ. ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞി കളക്ഷൻ കൂടുതലാണ്, മനസ്സിലായി? ഇത് നല്ല കളക്ഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല. ഇവര് അത്യാവശ്യം ഗവേഷണം നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം, കാട്ട് നമ്മുടെ നമുക്ക് അഭിമാനിക്കാം. നമുക്ക് ഒരു ഹൈടെക് സാധനം വന്നു. എന്തായാലും വളരെ ഇതെല്ലാം ഗൈസ്, ഇതെല്ലാം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതും കൂടി നിങ്ങൾ ഓർക്കുക, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും സ്പീഡ് കുറച്ചോ ഹെൽമെറ്റ് വെച്ചോ ഒക്കെ വരുമല്ലോ അല്ലേ? സത്യമല്ലേ? ഇതിനെ പേടിച്ചിട്ടാണെങ്കിലും വേറൊരു നഗ്നമായ സത്യമുണ്ട്. ഇതെന്ത് സാധനമാണ് ഇതുപോലെ നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ അറിഞ്ഞത്, മനസ്സിലായി? ഫ്ലാഷ്,
സത്യം പറഞ്ഞ നിനക്ക് ഫ്ലാഷ് അടിച്ചിട്ടില്ലാടി ഇതുവരെ കിട്ടിയില്ല. നീ എന്തോ ഭയക്കുന്നു. നീ ഭയക്കുന്നുണ്ട്. എവിടെയൊക്കെ ഈ ഒരു സ്മാർട്ട് ക്യാമറ ഉണ്ടെന്നുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ ഞങ്ങൾ കറക്റ്റ് ലിസ്റ്റ് തരാം. നിങ്ങൾ തന്നെ ഞെട്ടും, ബിക്കോസ് നിങ്ങളുടെ ഏരിയ തന്നെ കാണും. കഴിഞ്ഞാൽ അത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഇവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ലൊക്കേഷനിലും സാധനം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ട് കണ്ടോ. അത് ഇതെല്ലാം പിടിക്കും. ഇതൊന്നും കാണുന്നില്ല ഇവര്. അറിയത്തില്ല. അടുത്തൊരു ചേട്ടൻ ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ടുണ്ട്. ഇത് ഇതെല്ലാം പിടിക്കും. പട്ടപ്പട്ടേന്ന് പിടിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമ്പർ വൺ റവന്യൂ വൈസിൽ ഇവിടെ കാട്ടൂരായിരിക്കും ചിലപ്പോൾ റെക്കോർഡ് അടിക്കുന്നത്. നമ്മൾ വീട്ടിലെത്തിയിരിക്കുവാണ്. മമ്മി ഗേറ്റൊക്കെ തുറന്നതേ മമ്മി അവിടെ പോകുന്നുണ്ട്. ഹായ് ബീസ്റ്റ്. അമ്മ അമ്മ, നമ്മുടെ ബീസ്റ്റ് കൂട്ടനെ കളർ അടിക്കുന്നതിനെ കുറിച്ച് മമ്മിടി മമ്മിക്ക് എന്താ അഭിപ്രായം? ഏത്? ഞാനിവിടുത്തെ ഇവരുത്ത് പറഞ്ഞിട്ടില്ല ഏത് കളറാന്ന് പറഞ്ഞില്ല. ഇവരും കൂടി പറയട്ടെ, നമുക്ക് കുറേ ആൾക്കാർ പറയുമ്പോഴാണ് ഒരു ഇത് വരുന്നത്. ഹലോ പറ, ഈ കറുപ്പ് മാറ്റിയിട്ട് ഒരു കളർ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ? ഓഹോ, ഇപ്പം അങ്ങനെയായല്ലേ. ചായ ഉണ്ടോ? ഓട്ടച്ചായ എന്ന് പറഞ്ഞില്ല ഞാൻ. അമ്മ ഞാൻ ഓട്ടച്ചായ എന്ന് പറയാം. അല്ല ഒരു കാര്യം ഇവിടെ മൂന്നാർക്ക് നിൽക്കട്ടെ. ഇത് നോക്ക്, നമ്മുടെ വീട്ടിൽ ഒരു ഒരു പെറ്റ് വരുന്നതിനെ കുറിച്ച് മമ്മിക്ക് എന്താ അഭിപ്രായം? അമ്മ ഹോനായി അല്ല, ഇത് ഹോനായി അല്ല മമ്മി പറയുന്നേക്ക്. ഏ ക്രിസ്മസ് അല്ലേ, അത് ഓർക്കുന്നുണ്ടോ? ക്രിസ്മസ് അല്ലേ, ന്യൂ ഇയർ അല്ലേ, മമ്മിക്ക് ഒരു സന്തോഷം വേണ്ടേ? ഏ ഒരു പട്ടിക്കുട്ടി ആയാലോ? വേണ്ട പട്ടി, ഇത് നോക്ക് പട്ടിക്കുട്ടി വേണ്ട. നമുക്ക് ഒരു കിളി ആയാലോ? എല്ലാം ഞാൻ ഏറ്റ്. മമ്മിയുടെ മോൻ ഏറ്റ്. മമ്മിയുടെ മോൻ ഏറ്റെന്ന് പറഞ്ഞാൽ മമ്മിയുടെ മോൻ ഏറ്റ്. എന്ത് പറയുന്നു? ഞാൻ വേണ്ടേ മൂന്നാറ് പോകുന്നതിന് വരാം. നമുക്കൊരു പക്ഷീനെ വാങ്ങിച്ചിടാം. ഈ വീട്ടിലൊരു അനക്കമൊക്കെ വരണ്ടേ? എവിടെ? ഇതും കൊണ്ടട്ടാ. മിനിമം വണ്ടി ഓടിക്കാനുള്ള അറിയണം. ഏ ഈ ലൊടക്ക് കൊണ്ടുപോയാൽ മതി. ഈ ലൊടക്ക്, ഞാൻ ഈ ലൊടക്കെന്ന് പറയാൻ കാര്യത്തിന് മമ്മി ഇടക്കിടക്ക് എന്നെ കളിയാക്കുന്നതാണ്. ഈ ലൊടക്ക് ലൊടക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതാണ്. നമ്മുടെ ചാനലുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനമുണ്ട്, കൊരങ്ങൻ. ഒരു അടിത് ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് എന്തോ പറയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ആ എന്തോ ഗോൾ അടിക്കാൻ വേണ്ടി ഡാഡി വരുന്നുണ്ട്. ഡാഡിക്ക് എന്താ ഇപ്പം വീട്ടിലൊരു പെറ്റിനെ കുറിച്ച്? ഇപ്പം ഇരിക്കിട്ട് കിട്ടും, ഇരിക്കിട്ട് കിട്ടും. ആ ഞാൻ പട്ടെ ആ ഒരു സ്ഥലം വെറുതെ കിടക്കുവാണ് അല്ലമ്മ, വെറുതെ കിടക്കുവാണ്. ഏ എനിക്കാ പട്ടിക്കുട്ടി കയറി കിടക്കാനാ? ശരി, ഒരു ഒരു അമ്മയും ഒരു മോനെ ഇത്രയും അവഹേളിക്കത്തില്ല. ഓ ഞാനത് സീരിയസ് ആയിട്ട് പറയാം. സീരിയസ് ആയിട്ട് പറയാണ് ഇങ്ങനെ. ചായ ചായ ഞാൻ വരുമ്പോ ചായ വേണം. ഞങ്ങളുടെ വണ്ടി ഇട്ടുണ്ട് അമ്മ. എന്റെ വണ്ടി എന്ന് പറയുമ്പഴത്തേ ഇത് നമ്മുടെ സുഹൃത്തുക്കള് അമ്മ. നമ്മുടെ വണ്ടി എന്ന് പറയുമ്പഴത്തേക്കും എന്റെ വണ്ടി കൂടിയാണ്. എന്റെ വണ്ടി എന്ന് പറയുമ്പോൾ മമ്മിയുടെ വണ്ടിയാണ്. മമ്മി ഒരു കാര്യം ചെയ്യും, ഒന്നും കൂടി ഒന്ന് മമ്മിക്ക് ആലോചിക്കും. വേണ്ട മമ്മി സ്നേഹമില്ലെന്ന് പറഞ്ഞൊക്കെ വെറുതെ ആണ്. നാട്ടുകാരൊക്കെ പറയുന്നത് മമ്മിക്ക് സ്നേഹമില്ലെന്നാ. പക്ഷെ ഇത് മമ്മി ഏത്? അപ്പൊ ഇത് ഈ ചൂടാക്കി വെക്കുന്നതാനോ? മമ്മിക്ക് മൂന്നാർ പോണോ? ഒരു മിണ്ടാ പ്രാണി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കയറ്റിയിട്ട് നേരെ ഇങ്ങനെ 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 ചെയ്ത് അങ്ങ് പോവാം. ഭയങ്കര ഹാപ്പിയാണ്. എന്ത്? എന്റെ അക്കൗണ്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മമ്മി ആ അക്കൗണ്ടിലോട്ട്, എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. അത്രയ്ക്കും ശോചനീയമായ അവസ്ഥയാണ് എന്റെ അക്കൗണ്ട്. ഇതാണ് സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇന്നത്തെ ലോകം അംഗീകരിക്കത്തില്ല. അങ്ങനെ അങ്ങ് പോയാല് ഇന്നത്തെ അമ്മ ഒരു മിണ്ടാ പ്രാണിക്ക് ഒരു ഇത് അമ്മ ഞാനല്ല പറയുന്നത്, ഈ കാണുന്നവര് മമ്മി കമന്റ്സ് നോക്കി, കമന്റ്സ് നോക്കി. എന്ത് മമ്മി കമന്റ്സ് നോക്ക്, ഫ്രിഡ്ജിലല്ലോ ഉണ്ടോ? ആര് കൊണ്ടുപോയാ? എന്റെ മിഠായി കാണുന്നില്ലല്ലോ അമ്മ. മിഠായി സ്നീക്കർ
ആ ഗൈസ്, ഇത് എൻ്റെ ഫേവറേറ്റ് സ്നീക്കർ ആണ്, കേസർ പിസ്ത. ഇപ്പം ഇറങ്ങിയ സാധനമാണ് കേട്ടോ, ഞാൻ എല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ആ മാലിദ്വീപ്, അന്റാർട്ടിക്ക, അമേരിക്ക എന്നുള്ള പുണ്യ സ്ഥലങ്ങൾ നമുക്ക് പോയി സന്ദർശിക്കാം. സ്പോൺസറാണ് നമുക്ക് വേണ്ടത്. മമ്മി സ്പോൺസർ ആണെങ്കിൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കാം ഞാൻ. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മുടെ തന്ത്രങ്ങളല്ലേ. ഗൈസ് എല്ലാരും കാപ്പി കുടിച്ചെന്ന് കരുതുന്നു അല്ലെ, സോറി. അമ്മാ ഞാൻ എന്നെ എന്നെ തന്നെ മമ്മി നോക്കി പറയണം. ഞാനാ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? കഴിഞ്ഞ മാസം ഹോളണ്ടിൽ പോയത് ആരാണ്? ഹോളണ്ടിൽ പോയത് ആരാണ്? പോട്ടെ, കഴിഞ്ഞ വർഷം ഏപ്രിൽ 13 നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോയി. ഏപ്രിൽ 13 അമ്മ, നമ്മുടെ കേരളികൾക്ക് അവർക്ക് ഇതൊക്കെ തന്നെ സംഭവം. സുഹൃത്തുക്കളെ, മമ്മീനെ പാട്ടിലാക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്മാർട്ടാണ്, എൻ്റെ അല്ല അമ്മ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു. ഇതേപോലത്തെ വ്ളോഗ് എല്ലാ ദിവസവും 7 മണിക്ക് വരും. 7 മണിക്ക് വരും ഇവിടെ, ഉറപ്പായിട്ടും വരും. അപ്പം ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്ത് ഒരു നല്ലൊരു ചലഞ്ച് നമ്മൾ ഇരുന്നത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് എല്ലാ ദിവസവും ഒരു റോ ആയിട്ടുള്ള ഒരു വ്ളോഗ് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്.